നമസ്കാരം. ഏറ്റവും നിർണായകമായ ഒരു വാർത്തയിലേക്കാണ്. ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീന്റെ ഉന്നത കമാൻഡറെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും ഇന്ന് ആർമി ദിവസമാണ്. ഇന്ത്യയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ തീരുമാനമായിരുന്നു നരവനെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ ജമ്മു കശ്മീരിലെ ദോഡ ജില്ലയിലായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏറ്റുമുട്ടലിനിടയിലാണ് ഭീകരൻ കൊല്ലപ്പെട്ടത്. കൊടും ഭീകരനായ ഹറൂൺ ഹഫാസ് ആണ് ഇപ്പോൾ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ പാകിസ്ഥാനിലെ ചാനലുകളിൽ ഉൾപ്പെടെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിഘടനവാദം സൃഷ്ടിക്കുന്നതും ഭീകര ക്യാമ്പുകളും ഗാന്ധർബൽ വനമേഖല അടക്കം ഇപ്പോൾ പാകിസ്ഥാൻ വലിയ തോതിൽ ആധിപത്യം സ്ഥാപിക്കാനും അധീന പ്രദേശങ്ങളാക്കിക്കൊണ്ട് അവരുടെ അധിനിവേശം സ്ഥാപിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല യു എന്നിൽ ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുമായിട്ടുള്ള വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗങ്ങൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ തിക്തഫലമുണ്ടാകും, യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടാകുമെന്ന ഭീഷണിയുടെ സ്വരമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിനിധി അവിടെ അറിയിച്ചിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഒരു രീതിയിലും ഇന്ത്യയുമായിട്ട് സഹകരിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യ പറയുന്ന ഉപാധികൾ കേൾക്കാനോ പാകിസ്ഥാൻ തയ്യാറല്ല. ഭീകര പ്രവർത്തനങ്ങൾ തുടരും എന്ന രീതിയിലുള്ള ഒരു മൗന സമ്മതം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആ രീതിയിൽ തന്നെ അവർ ആ രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വീണ്ടും അവർ ചെയ്യുന്നത്. അവരുടെ പ്രവൃത്തികൾ, അവരുടെ നടപടികൾ, 150-ഓളം ചോദ്യവുമായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അവരുടെ കൃത്യമായ നിലപാടറിയാൻ അവരെ സമീപിച്ചിരുന്നു. ആ കാര്യത്തിലൊന്നും പാകിസ്ഥാൻ വ്യക്തമായ മറുപടി കൊടുത്തില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഹിസ്ബുള്ളിന്റെ ജില്ലാ കമാൻഡർ ആയിരുന്ന ഈ വ്യക്തി ഒട്ടനവധി ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇയാൾ സുരക്ഷാ സേന ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഇയാളുടെ പ്രവർത്തനങ്ങളെയും നീക്കങ്ങളെയും നിരീക്ഷിച്ചു വരിക തന്നെയായിരുന്നു. കിഷ്ത്വാറിൽ നിന്ന് ആയുധങ്ങൾ തട്ടിയെടുത്തതും കശ്മീരിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ കൊലപ്പെടുത്തിയതും ഉൾപ്പെടെ നിരവധി തീവ്രവാദ കേസുകളിൽ സുരക്ഷാ സേന തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടി ആയ ആളാണ് ഈ കുപ്രസിദ്ധനായ ഹറൂൺ ഹഫാസ് എന്ന വ്യക്തി. എന്തായാലും ഹറൂൺ ഹഫാസ് എന്ന വ്യക്തിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുൾ ഭീകരർ വലിയ തോതിൽ അവർക്കെതിരെയുള്ള വേട്ട, അവർക്കെതിരെ ശക്തമായ നീക്കവുമായി ഇന്ത്യൻ സൈന്യം സുസജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും പാകിസ്ഥാൻ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് വെടിനിർത്തൽ ലംഘനം തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്ന് തന്നെയാണ് പുതിയ കരസേനാ മേധാവിയായ ജനറൽ മനോജ് മുകുന്ദ് നരവനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഇന്ത്യ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നും ഭീകര പ്രവർത്തനങ്ങൾ ഇനി നടത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ്, പ്രത്യേകിച്ചും ഇന്ത്യൻ പാർലമെന്റിന്റെ അനുമതിയോടുകൂടി കൃത്യമായും അവിടെ വിസ്ഫോടനം തിരികെ നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ സമയത്ത് ദേവേന്ദ്ര സിംഗ് എന്ന പോലീസ് മേധാവി ഇദ്ദേഹം പിടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഭീകര പ്രവർത്തകരുമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം നടത്തി വന്നതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പുൽവാമ ഭീകര പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ ആളുകൾ അവർക്കെതിരെ അവരുടെ എല്ലാ രീതിയിലുമുള്ള ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യങ്ങളിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയമാണ് ഇപ്പോൾ ഹിസ്ബുൾ ഭീകരന്റെ മരണം വ്യക്തമാകുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് തന്നെയാണ് സുരക്ഷാ സേന ദോഡയിൽ എത്തിയതും തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായതും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഹറൂണിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഭീകരന് വേണ്ടി സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയാണ്. ഹറൂണും മറ്റ് പല ആളുകളും ഇവർക്കെതിരെയുള്ള ശക്തമായ തിരച്ചിൽ തുടരുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ ഭീകരരുടെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ്, ഇന്ത്യൻ സൈന്യം കണ്ടുപിടിക്കും, സുരക്ഷാ സേന കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.